നമസ്കാരമുണ്ട്. നമ്മുടെ തലസ്ഥാനത്തെ പത്രക്കാരെല്ലാം വിരണ്ടിരിക്കുക. ഇന്ന് രാവിലെ സിന്ധു സൂര്യകുമാറും വിനു വിജയനും മറ്റേ നമ്മുടെ മാതൃഭൂമിയിലെ വേണു ബാലകൃഷ്ണനും അടക്കം സകലരും വരണ്ടു. കാരണം ഈ വൈകുന്നേരം ഇവർ കിടന്ന് ബഹളം വയ്ക്കുന്നത് കൊണ്ടാണ് ചാനൽ റേറ്റിംഗിന് കൂടിക്കൂടി വരുന്നത്. അപ്പോൾ ഇവർ ഓരോ ദിവസവും എങ്ങനെ ബഹളം വയ്ക്കും എന്ന് പുതിയ പുതിയ ഗവേഷണങ്ങൾ കണ്ടെത്തി പ്രത്യേക തരത്തിൽ അവതരിപ്പിച്ച് ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ ഇന്നത്തെ മന്ത്രിസഭായോഗം നടക്കുന്നു. മന്ത്രിസഭായോഗത്തിൽ ഒരു യമണ്ടൻ തീരുമാനമുണ്ടായിരിക്കുന്നു. സർക്കാരിനെ അപമാനിക്കുന്ന മാധ്യമങ്ങൾക്കെതിരെ കേസ് ഞെട്ടി. കാരണം ഇതുവരെ കേസ് വന്നുകൊണ്ടിരുന്നത് മാധ്യമപ്രവർത്തകർക്കെതിരെയാണ്. ഒപ്പം മാധ്യമ മുതലാളിയുടെ ചെറിയ പേരൂടെ വരും, ഒരു മാധ്യമ മുതലാളിയെ ശിക്ഷിച്ചിട്ടില്ല. അപ്പൊ ഇപ്പം മാധ്യമങ്ങൾക്കെതിരെ കേസ്. ഏത് മാധ്യമം? സകല മാധ്യമങ്ങളും. എന്താ വിഷയം? ഞങ്ങൾ കരുതലോടുകൂടി ഈ നാടിനെ ഭരിച്ചുകൊണ്ടിരിക്കുന്നു. എങ്ങനെ? സത്യങ്ങളൊക്കെ മറച്ചുവെച്ച്, വേണ്ടാത്ത കാര്യങ്ങളൊന്നും വെളിയിൽ വരാതെ, വേണ്ടപ്പെട്ടവർക്കൊക്കെ ജോലി കൊടുത്ത്, ഇനി വലിയ ബഹളമാണെങ്കിൽ പോലീസുകാരെ കൊണ്ട് അഞ്ചാറ് പേരെ തല്ലിക്കൊല്ലിച്ച് അവരുടെ വിധവകൾക്ക് ജോലി കൊടുത്ത്, അങ്ങനെ ആവുമ്പോൾ ഞങ്ങൾ മരിച്ചുപോയ നേതാക്കന്മാരുടെ മക്കൾക്കും ഭാര്യമാർക്കും ഒക്കെ ജോലി കൊടുക്കുന്നത് വിവാദമാകില്ല. അങ്ങനെ കരുതലെടുക്കുന്നു. അതിനിടയിൽ അനുഗ്രഹം പോലെ മഹാമാരികൾ എത്തുന്നു. മഹാമാരികൾ എത്തുമ്പോൾ ഞങ്ങൾ എന്താ ചെയ്യുന്നത്? വൈകുന്നേരം കൃത്യമായി പത്രസമ്മേളനം നടത്തുന്നു. നല്ല അടുക്കും ചിട്ടയും വെച്ച് എണ്ണി 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 നമ്മുടെ ഇരട്ടച്ചങ്കൻ കഥകൾ പറയുന്നു. ഇത് കേട്ട് ആളുകൾ ദീർഘനിശ്വാസം വിടുന്നു, ആശ്വാസത്തിന്റെ കടൽ തീരത്തെത്തുന്നു. നമ്മുടെ ചേച്ചിമാർ, നമ്മുടെ സാംസ്കാരിക നായികമാരായ ചില ചേച്ചിമാർ, അയ്യോ ഈ കേരളത്തിൽ ജീവിക്കാൻ കഴിഞ്ഞതെന്റെ ഭാഗ്യമാണെന്ന് പറഞ്ഞ് കത്തെഴുതുന്നു. അങ്ങനെ 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 ഞങ്ങളും കൂടി ജീവിച്ചു വരുമ്പോൾ ഇനി ആരെങ്കിലും ഒരുത്തൻ പ്രതിപക്ഷ നേതാവോ അവരൊക്കെ അപ്പം ഞങ്ങൾ കയറി അങ്ങ് പൂശും. അങ്ങനെ ഞങ്ങൾ ജീവിച്ചു വരുമ്പോൾ കുറച്ചു കാലമായി ഇവന്മാരെല്ലാം കൂടെ കൂടി ഞങ്ങളുടെ പുറത്ത് കയറുന്നു. അതും കരുതലിൻ്റെ സർക്കാർ, വേണ്ടപ്പെട്ടവരെ വേണ്ട പോലെ കരുതുന്ന സർക്കാർ. അത് കള്ളക്കടത്തെന്ന് പറയുന്നു. നിങ്ങൾ ആലോചിക്കണം. നിങ്ങൾ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയെ കള്ളാന്ന് വിളിക്കുന്നു. ആ കള്ളാന്ന് വിളിക്കാനുള്ള അവകാശം ഞങ്ങൾക്ക് മാത്രമാണ്. ഞങ്ങൾക്ക് മാത്രം. ഞങ്ങൾ വിളിക്കും. പെണ്ണുപിടിയാന്ന് ഞങ്ങൾ വിളിക്കും. പെരുങ്കള്ളാന്ന്, പക്ഷെ ഞങ്ങളെ വിളിക്കാൻ പാടില്ല. ഇതൊക്കെ ചെയ്തിട്ടും ഇതൊന്നും മനസ്സിലാവാത്ത, പലതവണ പറഞ്ഞു. ആദ്യം ഞങ്ങൾ ഏഷ്യാനെറ്റ്, ഏറ്റവും വലിയ ചാനൽ ഏഷ്യാനെറ്റിനെ ഞങ്ങൾ തെരഞ്ഞു പിടിച്ചിട്ട് പറഞ്ഞു ബഹിഷ്കരിക്കുന്നു. ഞങ്ങൾ ബഹിഷ്കരിച്ചു. ഒരു മാസം തികഞ്ഞ ഏഷ്യാനെറ്റ് തലയും കുത്തി താഴെ പണി. എന്ത് ഏഷ്യാനെറ്റ്? ഇന്ന് കേരളം കൈരളി ടിവിയുടെയും ജനൻ ടിവിയുടെയും താഴെയാണ് ഏഷ്യാനെറ്റ്. ആരെങ്കിലും കാണുന്നുണ്ടോ? ഇല്ല. ഞങ്ങൾ അങ്ങനെ പറയും. കണ്ണടച്ചിരുട്ടാക്കുന്നതിൽ ഞങ്ങൾ വിദഗ്ധന്മാർ. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു ഞങ്ങൾ ബഹിഷ്കരിച്ചു, ഏഷ്യാനെറ്റ് തീർന്നു. മനോരമയെ തീർക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പിന്നെ അതാ ഷാനി പ്രഭാകരൻ ഞങ്ങളുടെ ആളായതുകൊണ്ട് ഞങ്ങളങ്ങ് പൊറുക്കുന്നു. എന്നിട്ട് ഇവന്മാരെല്ലാം കൂടി ഇങ്ങോട്ട് നെഞ്ചത്ത് കയറാൻ തുടങ്ങി. ഞങ്ങൾ വെറുതെ ഇരിക്കുവോ? നിങ്ങൾ സി ആർ പി സി വായിച്ചിട്ടില്ല, ഞങ്ങൾ വായിച്ചിട്ടുണ്ട്. സി ആർ പി സി 199(2), വെണ്ടയ്ക്ക് ആശ്രയത്തിൽ 2. ഒന്ന് എന്നാന്നറിയാമോ? ചുമ്മാ അലുവിലാതി ആളുകൾ കേസ് കൊടുക്കുന്നത്. 2 എന്നാന്നറിയോ? സർക്കാർ, ഞങ്ങൾ പ്രിയപ്പെട്ട സർക്കാർ, കരുതലിൻ്റെ സർക്കാർ കേസ് കൊടുക്കുന്ന. അപ്പോൾ സർക്കാർ അങ്ങോട്ട് കേസ് കൊടുക്കുക. നിങ്ങൾ നോക്കിക്കോ, ഞങ്ങളുടെ പോലീസ് കേസെടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് പ്രശ്നം. പക്ഷെ ഞങ്ങൾ സി ആർ പി സി 199(2) അനുസരിച്ച് പബ്ലിക് പ്രോസിക്യൂട്ടർ കോടതി കൊടുക്കും, കോടതി എടുക്കടാന്ന് പറയും. ഞങ്ങൾ ഓടിച്ചിട്ട് പിടിക്കും, മുങ്ങിക്കോ. അത് മറ്റേ ഏഷ്യാനെറ്റിന്റെ മോലാളിയുണ്ടല്ലോ ബി ജെ പി കാരൻ, ആ പുള്ളി അടക്കം, മനോരമയിലെ മാത്യു സാർ അടക്കം, മാമേ മാത്യു സാർ അടക്കം, വീര്യത്രകുമാരനെ വേണമെങ്കിൽ, ശ്രേയാംസ് കുമാറിനെ ഞങ്ങൾ വേണമെങ്കിൽ അച്ഛനോടുള്ള കടപ്പാട് കൊണ്ട് വിട്ടുകൊടുക്കാം. പക്ഷെ ഞങ്ങൾ ഉണ്ണി ബാലകൃഷ്ണനെ വിടൂല. അതെ, ഈ ഇങ്ങനെ അങ്ങ് ആ മറുനാടനിലെ ഉള്ള ഷാജൻസ് കറി അവരെ സകലരും ഞങ്ങൾ പോക്കും. ഒരു സംശയവും വേണ്ട. നിങ്ങൾക്ക് സി ആർ പി സി 199(2)നെ കുറിച്ച് ചുക്കു അറിയില്ല. പിടിച്ചകത്തിടും ഞങ്ങൾ. ഞങ്ങളുടെ പോലീസിനൊന്നും ആണെങ്കിലും ഉണ്ടാകത്തില്ല. ഇനി ഞങ്ങൾക്ക് 6 or 7 മാസമേ ഉള്ളൂ. ഇനി ഭരണം കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷയില്ല. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ കണ്ട് ഹിന്ദുക്കളെ ചൊറിഞ്ഞു ചൊറിഞ്ഞ് ഞങ്ങൾ അവരുടെ വോട്ട് കളഞ്ഞു. ഇപ്പൊ മുസ്ലിങ്ങളെ ചൊറിയോ ഖുറാൻ 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 എന്ന് പറഞ്ഞിട്ട് അവരുടെയും. അപ്പൊ ഞങ്ങൾക്ക് ഇനി ഭരണം കിട്ടത്തില്ല. ഇനിയുള്ള 6 മാസം ഞങ്ങളുടെ പ്ലാൻ, ഞങ്ങൾ നിങ്ങളെ അങ്ങ് തീർക്കും. സകല പത്രക്കാരെ, ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ എന്നാ ചെയ്തേ? പത്രത്തിൽ എഴുതുന്നവരൊക്കെ പിടിച്ച് അകത്തിട്ടില്ലേ? ഞങ്ങൾ അതുപോലെ തന്നെ ഒരു അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ നൽകി. ഞങ്ങൾ 199(2) അനുസരിച്ചിട്ട് പത്രാധിപന്മാർ മുതൽ താഴെ ഈ 7 പുല്ലി
ഈ വൈകുന്നേരത്തെ ചാനൽ ചർച്ച നടത്തുന്നവരെ ഞങ്ങൾ പിടിച്ചകത്തിടും. പിന്നെ ഒരുത്തരും മിണ്ടത്തില്ലല്ലോ. ഈ മറ്റേ ഏഷ്യാനെറ്റിലെ അമ്മ ഓർത്തു, ചോദ്യം ചോദിക്കാൻ വരുന്നവരും, പിന്നെ ജയ്ഹിന്ദിലെ ഒരു പെങ്കൊച്ചുള്ള പ്രമീള ഓർത്തു വെച്ചു. ഞങ്ങൾ കുറിച്ച് വെച്ചിട്ടുണ്ട്, ഞങ്ങൾ അതിന് വേറൊരു വാക്കിട്ടുണ്ട്, ഞങ്ങൾ സ്കെച്ച് ചെയ്തിട്ടുണ്ട്. മുഴുവൻ പേരെ ഞങ്ങൾ പിടിച്ചകത്തിടും. അപ്പൊ പിന്നെ നിങ്ങൾ ആർക്കെങ്കിലും ജയിലിൽ പോകാൻ മോഹമില്ലെങ്കിൽ ഞങ്ങൾ പറയുന്നത് പോലെ പറയണം. ഞങ്ങൾ കരുതലെന്ന് പറയുമ്പോൾ നിങ്ങൾ താങ്ങിക്കൊണ്ടിരിക്കണം. ഇനി 6-7 മാസമുണ്ട്. ഞങ്ങൾ പബ്ലിക് റിലേഷൻ്റെ ഒരു മാജിക്ക് നടത്തും. ഹിറ്റ്ലർ പഠിപ്പിച്ചതാ, പിന്നെ ഇന്ദിരാഗാന്ധി നടത്തിയ, ഞങ്ങൾ അത് തകർക്കും. അങ്ങനെ ഞങ്ങൾ ആഘോഷിച്ചപ്പോൾ നിങ്ങന്മാരെല്ലാം ഗോതമ്പുണ്ട ഇപ്പം ഇല്ല ജയിലിൽ, ചപ്പാത്തിയാ, ഞങ്ങൾ ഗോതമ്പുണ്ടയാക്കും. അങ്ങനെ ഞങ്ങൾ മംഗളത്തിൻ്റെ എഡിറ്റർ അടക്കമുള്ളവരെ പിടിച്ചകത്തിട്ട് നിങ്ങൾ മറന്നുപോയി. സിനിമാ നടൻ ദിലീപിനെ പിടിച്ചകത്തിട്ട് നിങ്ങൾ മറന്നുപോയി. ബിഷപ്പിനെ പിടിച്ചങ്ങളകത്തിട്ടു പിന്നെയാ. അപ്പം അതുകൊണ്ട് പത്രാധിപന്മാരെ, ഇത് പിണറായിയാണ് ഭരിക്കുന്നത്. നിങ്ങൾ ഈ പറയുന്ന മാതിരി എന്തോ എന്തോ മനസ്സിലായില്ല മനസ്സിലായിരിക്കുന്ന ഉമ്മൻചാണ്ടി പോലും അല്ല. പ്രതികാര വാഞ്ചി എന്ന് പറഞ്ഞ് ഞങ്ങളെ കണ്ടുപിടിക്കണം. ഞങ്ങൾ പണി തരും എന്ന് പറഞ്ഞാൽ പണി തരും. ഞങ്ങളിപ്പോൾ കേസിനുമായിട്ട് പോവുകയാണ്. വേണമെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ഇച്ചിരി നാവടക്കിയ അകത്തിടാതെ ഒഴിവാക്കാം. എല്ലാവരോടും ഞങ്ങളുടെ വാണിംഗ് ആണ്, ഇനിയുള്ള 6-7 മാസം ഞങ്ങൾക്ക് മോശമായൊന്നും കേൾക്കാൻ താല്പര്യമില്ല. ഞങ്ങളെക്കുറിച്ച് നല്ലത് പറഞ്ഞാൽ മതി. എണ്ണി എണ്ണി പരസ്യം തരുന്നില്ലേ ഈ പട്ടിണി കാലത്ത്? നിങ്ങൾക്ക് എല്ലാ ദിവസവും പരസ്യം തരുന്നില്ലേ? എണ്ണി എണ്ണി നിങ്ങളുടെ വൈകുന്നേരം ചാനലിൽ റേറ്റിംഗ് ഇല്ലാതിരിക്കുമ്പം, കോവിഡ് കാലത്ത് വെളിയിറങ്ങാതിരിക്കുമ്പം, ഞാൻ വൈകുന്നേരം വന്ന് സീരിയൽ അഭിനയിക്കുന്ന പോലെ നിങ്ങൾക്ക് പരിപാടി നടത്തി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് റേറ്റിംഗ് കൂട്ടിയില്ലേ? ഇത് കൊടുക്കാൻ ഞാൻ എന്നാ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്? എന്നിട്ട് നിങ്ങൾ ഞങ്ങൾ ഇനി 6-7 മാസം ഞങ്ങൾ ഈ 5 കൊല്ലം നൽകിയെന്നിരിക്കും ഇല്ലേ? ഓർത്തോ, ചാനലേ ഞങ്ങൾ 199, പത്രക്കാരെ മുഴുവൻ പ്രസ് ക്ലബിൻ്റെ തട്ടിപ്പ്, അദ്ദേഹം ഇഷ്ടം പോലെ സകലിനെ പിടിച്ചകത്തിടും. ഒരു തർക്കവും വേണ്ട. മര്യാദക്കാണെങ്കിൽ ഇനി വരുന്ന 5-8 മാസം മോശം പറച്ചിൽ ആദ്യം നിർത്തുക, അപവാദം പറച്ചിൽ, ഡിഫമേഷൻ അത് നിർത്തുക. അത് ഞങ്ങൾ ജനാധിപത്യമൊന്നും അല്ല, ഇത് രാജവാഴ്ചയാണ്. രാജാവാണ് ഞങ്ങളുടെ മുഖ്യമന്ത്രി. അപ്പൊ അതുകൊണ്ട് ഈ രാജാവിനെ നിങ്ങൾ പരിഹസിക്കാൻ പാടില്ല. ഇന്നും ഈ ആധുനിക യുഗത്തിലും നിങ്ങൾക്ക് തായ്ലൻഡ് എന്ന് പറഞ്ഞ രാജ്യത്ത് പോയിട്ട് ഒരു രാജാവിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാൻ പറ്റൂ? തലമാകണത്തില്ല. എന്തിനേറെ നമ്മൾ ജീവി കഞ്ഞു കുടിച്ചു പോകുന്ന സൗദിന്നും UAE-ന്നൊക്കെ അവിടെ ചെന്ന് രാജാവിനെ കുറിച്ച് പറയാൻ പറ്റുമോ? വെളിച്ചം കാണത്തില്ല. പിന്നെ അതിനേക്കാളൊക്കെ ഈ സൗദിയെക്കാട്ടിലും UAE-യെക്കാളൊക്കെ സാമ്പത്തികമായി പിന്നെ നിൽക്കുന്ന കേരളത്തിലെ രാജാവിനെ അപമാനിച്ച പിന്നെ തലയൊന്നും വെട്ടുന്നില്ലല്ലോ, അകത്തിടുന്നല്ലേ ഉള്ളൂ. മാത്രമല്ല മുന്നറിയിപ്പാ, ഇനി ഒരു 5-8 മാസമുണ്ട്. മര്യാദയ്ക്ക് കരുതലിൻ്റെ അടയാളം സൂചിപ്പിക്കുക. ഈ നാട്ടിൽ ജീവിക്കാൻ സാധിച്ചത് ഭാഗ്യമാണെന്ന് പറയുക. എല്ലാ സഹായങ്ങളും ഇങ്ങനെ കുറേ നല്ല കാര്യങ്ങളൊക്കെ പറയുക. ആവശ്യമില്ലാത്ത സ്വർണ്ണക്കള്ളക്കടത്ത്, NIA ഇതൊക്കെ പറയാം. ഞങ്ങളുടെ മക്കൾ ചിലപ്പോൾ കച്ചവടത്തിനൊക്കെ പോകും. നിങ്ങൾക്ക് എന്താ പ്രശ്നം? ഞങ്ങൾ അവരെ പാർട്ടിയുടെ പദവി നിയമിക്കുന്നില്ലല്ലോ. നിങ്ങളുടെ പാർട്ടിക്കാരല്ലേ മക്കളെ മക്കളെ നേതാവാക്കുന്നേ? ഞങ്ങൾ കോടിയേരിയുടെ മകൻ എന്നെ പണി, ഞങ്ങൾക്ക് പാർട്ടി സെക്രട്ടറി ഒന്നും ആവണ്ട. ചെറിയൊരു പാർട്ടി മെമ്പർഷിപ്പ് അത് ആർക്കും എടുക്കാമല്ലോ. ഞങ്ങൾ മയക്കുമരുന്ന് കച്ചവടം നടക്കും, സ്വർണം എടുത്തും, ഞങ്ങൾക്ക് എന്തെല്ലാം പരിപാടിയുണ്ട്. അതുകൊണ്ട് അവരെ ജീവിക്കാൻ അനുവദിക്കണം. ഞങ്ങളുടെ സർക്കാരിന് ഇതൊന്നും പറയരുത്. അന്തിമ വാണിംഗാണ് ഈ പറയുന്ന 3-4 മാസം നിങ്ങളെ പരീക്ഷിക്കും, ഇല്ലെങ്കിൽ സകലതും അകത്ത് ഓർത്തു.